കാശ്മീർ ഫയൽസ് എന്ന ഒരു സിനിമ രാജ്യത്ത് വരുത്തിയ മാറ്റങ്ങൾ ചില്ലറയൊന്നുമല്ല. ഈ സിനിമ പറഞ്ഞതും പറയാത്തതുമായ കാര്യങ്ങൾ രാജ്യം ചർച്ച ചെയ്യുകയാണ്. ഈ സിനിമ പറഞ്ഞില്ലെങ്കിലും ഈ സിനിമ കണ്ടിറങ്ങിയവർ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്രം എന്നാണ് പുതിയ വാർത്തകൾ. അതായത് 1990കളിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ജമ്മു കാശ്മീരിൽ തകർത്തത് 200-ലധികം ക്ഷേത്രമാണ്. ഒമർ അബ്ദുള്ള 2012 നിയമസഭയിൽ പറഞ്ഞത് 438 ക്ഷേത്രങ്ങളാണ് തകർന്നത് അല്ലെങ്കിൽ കേടുപാട് സംഭവിച്ചതെന്നാണ്. ഈ ക്ഷേത്രങ്ങൾ പുനരുദ്ധരിക്കണമെന്ന് കാശ്മീരി ഹിന്ദുക്കൾ ആവശ്യപ്പെട്ടിരിക്കുന്നു. ഈ ആവശ്യം കേന്ദ്രം ചെവിക്കൊണ്ടിരിക്കുന്നു, അത് പുനരുദ്ധരിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ കേന്ദ്രം പറഞ്ഞത് 2020 തന്നെ ഏറ്റവും പഴക്കമുള്ള, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള രഘുനാഥ ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണം തങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നും പറയുന്നു. ഏതായാലും കാശ്മീരിൽ ഇസ്ലാമിസ്റ്റുകൾ തകർത്തെറിയപ്പെട്ട ഹിന്ദുക്ഷേത്രങ്ങൾ, തകർത്തെറിഞ്ഞ വിഗ്രഹങ്ങൾ, അതെല്ലാം പുനഃസൃഷ്ടിക്കാൻ തന്നെ കേന്ദ്രം ഒരുങ്ങുന്നു. ബി ജെ പി മുൻപ് നൽകിയ വാഗ്ദാനങ്ങൾ ഒന്നും ഇതായിരുന്നു, ജമ്മു കാശ്മീരിൽ തകർത്തെറിയപ്പെട്ട ക്ഷേത്രങ്ങൾ പുനർനിർമ്മിക്കുമെന്ന്. ഏതായാലും ഈ സിനിമ കൂടി വന്നു കഴിഞ്ഞപ്പോൾ അതിന് കുറച്ചുകൂടി വേഗത കൈവന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം പഴയ കേസുകൾ അന്വേഷിക്കണം എന്നുള്ളതായിരുന്നു. 90കളിൽ നടന്ന കേസുകൾ വീണ്ടും പുനരന്വേഷിക്കണമെന്നായിരുന്നു ആ ആവശ്യവുമായി ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് കാശ്മീരി പണ്ഡിറ്റുകൾ. മൂന്നാമത്തെ ഏറ്റവും വലിയ ആവശ്യം, നമുക്കറിയാം ശങ്കരാചാര്യർ ഉൾപ്പെടെ കേരളത്തിൽ നിന്നും കാശ്മീരിലെത്തി തപസനുഷ്ഠിച്ച സ്ഥലമാണ്, സരസ്വതീദേവിയുടെയും ശിവൻ്റെയും പഞ്ചതന്ത്രങ്ങളുടെയും നാടാണ്. അതുകൊണ്ട് തന്നെ അവിടെ മതപാഠശാലയും ധർമ്മശാലയും മുൻപുണ്ടായിരുന്നു. അനവധി സന്യാസിമാർ അവിടെ തപസ് ചെയ്തിരുന്ന ഇടമാണ്. അതുകൊണ്ട് തന്നെ ധർമ്മശാല അവിടെ പണിയണമെന്നൊരാവശ്യം കൂടി കാശ്മീരി ഹിന്ദുക്കളുടെ ഭാഗത്തു നിന്ന് വന്നിരുന്നു. ഏതായാലും കേന്ദ്രം അതും അംഗീകരിച്ചിരിക്കുന്നു. ആ പ്രധാനപ്പെട്ട കാശ്മീരി പണ്ഡിറ്റുകളുടെയും കാശ്മീരി ഹിന്ദുക്കളുടെയും പ്രധാനപ്പെട്ട മൂന്ന് ആവശ്യങ്ങൾ അത് കേന്ദ്രം പരിഗണിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ വാർത്ത. ഒരുപക്ഷെ ഈ സിനിമ അതിനൊരു നിമിത്തമായി എന്ന് മാത്രം. പക്ഷേ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ കാശ്മീരിലെ ക്ഷേത്രങ്ങൾ പുനരുദ്ധരിക്കാനുള്ള ഒരു പ്രവർത്തനത്തിൽ കേന്ദ്ര സർക്കാർ തുടങ്ങി. 2020 തന്നെ അതിനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി. ഏതായാലും അവിടെ തകർന്നെറിഞ്ഞ എല്ലാ ക്ഷേത്രങ്ങളും പുനർനിർമ്മിക്കുകയാണ്. കേന്ദ്ര സർക്കാർ പറഞ്ഞൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു, അതായത് ജമ്മു കാശ്മീരിൽ നിന്ന് പലായനം ചെയ്യപ്പെട്ട അല്ലെങ്കിൽ വംശഹത്യക്കിരയാക്കപ്പെട്ടവരുടെ ആരെങ്കിലും അവശേഷിക്കുന്ന അവരൊരു പരാതി തന്നാൽ അവർ നഷ്ടപ്പെട്ട സ്ഥലം വീണ്ടെടുക്കും, ഇല്ലെങ്കിൽ അവർക്ക് അർഹതപ്പെട്ടത് എന്താണോ അവിടെ നഷ്ടമായത് വീണ്ടെടുത്ത് നൽകുമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രങ്ങൾ പുനർനിർമ്മിക്കുമെന്ന് അന്നും കേന്ദ്ര സർക്കാർ പറഞ്ഞിരുന്നു, ഇപ്പോഴും അത് തന്നെ ആവർത്തിക്കുന്നു. ഏതായാലും കാശ്മീർ വീണ്ടും പഴയ കാശ്മീരിലേക്ക് മടങ്ങും. സമാധാനത്തിൻ്റെ സൗഹൃദത്തിൻ്റെയും നാടായിരുന്നു കാശ്മീർ. ഹിന്ദുക്കളെ സംബന്ധിച്ച് അവരുടെ പുണ്യ ഭൂമി കൂടിയായിരുന്നു കാശ്മീർ. ന്യൂസ് ഡെസ്ക്, മിസ്.